Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. വൈറ്റ് ഹൌസ് ഗാലറി, നാഷണൽ ഹൈവേ, ചെറുവത്തൂർ. Phone 944-764-9339. Krishna Traders, Latifia's Colony, Samipam. Bypass Road, Payyanur. St. Lucy English Medium School, Korom. Payyanur Perima. Cooperative Stores, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി കണ്ണപുരം ചൈനാക്കിലെ റെയിൽവേ ഗേറ്റ് അടച്ചു. ഗേറ്റ് അടച്ചിടുന്നത് May 14 വരെ. കൂടുതൽ ദിവസം ഗേറ്റ് അടയ്ക്കുന്നത് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. May 7 കേബിൾ ടിവി ദിനം. NH അനുസ്മരണ ദിനാചരണത്തിന്റെയും ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതാക ഉയർത്തി. പയ്യന്നൂർ COA ഭവൻ സമീപം ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തി. എടാട്ട് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിയുടെ പിൻഭാഗം വേറിട്ടു. കണ്ണങ്ങാട്ട് സ്റ്റോപ്പിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടത് അരമണിക്കൂറിലേറെ. ദുരിതത്തിലായത് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിനാളുകൾ. അന്നൂർ മുണ്ടയാട്ട് കുളം നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ അന്നൂർ ശാന്തിഗ്രാം വാർഡ് ജനകീയ പങ്കാളിത്തത്തോടെയാണ് നവീകരണം നടന്നത്. നവീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തത് നിരവധി പേർ. വാർത്തകൾ വിശദമായി. ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി കണ്ണപുരം ചൈനാക്കിലെ റെയിൽവേ ഗേറ്റ് അടച്ചു. May 14 വരെയാണ് ഗേറ്റ് അടച്ചിടുന്നത്. അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി കണ്ണപുരം ചൈനാക്കിലെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടു. നേരത്തെ May 5 രാവിലെ 9 മുതൽ May 14 രാത്രി 11 വരെ ഗേറ്റ് അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ച രാവിലെ 9 ഗേറ്റ് അടച്ചത്. ഒരാഴ്ചയിലേറെ ഗേറ്റ് അടച്ചിടുന്നത് യാത്രക്കാർക്കും ദുരിതമാവുകയാണ്. നേരത്തെ ട്രാക്ക് മാറ്റിസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഒരാഴ്ചയോളം ഗേറ്റ് അടച്ചിട്ടിരുന്നു. തുടർച്ചയായി ഗേറ്റ് അടച്ചിടുന്നത് വലിയ യാത്രാ ദുരിതമാണ് പ്രദേശവാസികൾക്കുണ്ടാക്കുന്നത്. നിലവിൽ മാങ്ങാട്ടുപറമ്പ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, പറശ്ശിനിക്കടവ് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചെറുകുന്ന് കോൺവെന്റ് റോഡ് ചുണ്ട വഴിയാണ് കടന്നുപോകുന്നത്. അതേസമയം ചുണ്ട മൊട്ട റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. May 7 കേബിൾ ടിവി ദിനത്തിന്റെയും NH അനുസ്മരണ ദിനാചരണത്തിന്റെയും ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതാക ഉയർത്തി. പയ്യന്നൂർ COA ഭവന് സമീപം ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തി. May 7 കേബിൾ ടിവി ദിനാചരണത്തിന്റെയും ഒപ്പം COA സംസ്ഥാന ഭാരവാഹിയായിരുന്ന NH അൻവറിന്റെ അനുസ്മരണ ദിനാചരണത്തിന്റെയും ഭാഗമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. പയ്യന്നൂർ COA ഭവന് സമീപം ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തി. വളരെ സൂക്ഷ്മ ബുദ്ധിയോടുകൂടി നേരിടുകയും അത്തരം ചിത്രശക്തികൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരെയും സജ്ജമാക്കുകയും ചെയ്ത വളരെ ധീരനായിട്ടൊരു നേതാവായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ കേബിൾ ടി വി ഇൻഡസ്ട്രിയുടെ തുടക്കത്തിൽ അന്ന് നമ്മുടെ ഏറ്റവും ഭയപ്പെട്ടിരുന്ന പേച്ചാൽ കമ്പനികൾ ആ കമ്പനികളുടെ എറണാകുളത്തുള്ള ഓഫീസുകളിൽ പോയി ഒരു കലണ്ടറിനെ. ജില്ലാ ട്രഷറർ AV ശശികുമാർ, പയ്യന്നൂർ നോർത്ത് സെക്രട്ടറി KV രാജൻ, സൗത്ത് സെക്രട്ടറി N രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
എടാട്ട് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിയുടെ പിൻഭാഗം വേറിട്ടു. കണ്ണങ്ങാട്ട് സ്റ്റോപ്പിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടത് അരമണിക്കൂറിലേറെ. ദുരിതത്തിലായത് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പെരുമ്പ ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിയുടെ പിൻഭാഗം വേർപെട്ട് ഗതാഗതത്തിന് തടസ്സം നേരിട്ടത്. എടാട്ട് കണ്ണങ്ങാട്ട് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറി വന്ന RJ 9GC 2928 നമ്പർ ലോറിയുടെ പിൻവശത്തുള്ള കണ്ടെയ്നർ പ്ലാറ്റ്ഫോമാണ് ലോറിയുടെ എഞ്ചിൻ ഭാഗത്തു നിന്നും വിച്ഛേദിച്ച് ദേശീയപാതയ്ക്ക് കുറുകെ വീണത്. ഇതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ അരമണിക്കൂറിലേറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതോടെ ദുരിതത്തിലായത്. പയ്യന്നൂർ പോലീസും നാട്ടുകാരും ചേർന്നാണ് ക്രെയിനിന്റെ സഹായത്തോടെ പ്ലാറ്റ്ഫോം മാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിൽ ആക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. അന്നൂർ മുണ്ടയാട്ടുകുളം നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ അന്നൂർ ശാന്തിഗ്രാം വാർഡ് ജനകീയ പങ്കാളിത്തത്തോടെയാണ് നവീകരണം നടന്നത്. പയ്യന്നൂർ നഗരസഭ അന്നൂർ ശാന്തിഗ്രാം വാർഡ് ജനകീയ പങ്കാളിത്തത്തോടെയാണ് അന്നൂർ മുണ്ടയാട്ടുകുളം നവീകരിക്കുന്നത്. ഒരു കാലത്ത് പ്രദേശത്തെ ജനങ്ങൾ കൃഷി ആവശ്യത്തിനും കുളിക്കാനും ഉപയോഗിച്ചിരുന്ന കുളം കാലക്രമേണ ഉപയോഗിക്കാതെ കാടുമൂടിക്കിടക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കുളം നവീകരണം ലക്ഷ്യമിട്ട് വാർഡ് കൗൺസിലർ എ രൂപേഷ് ചെയർമാനായി ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് കുളം നവീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. എ ജഗദീശൻ, വി കെ സോമൻ, കെ അനിത, കെ സുരേഷ്, കെ പി ഭാസ്കരൻ എന്നിവരും നവീകരണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൃക്കരിപ്പൂരിൽ CITU തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനം നടത്തി. തൃക്കരിപ്പൂർ ചുമട്ട തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. CITU ചുമട്ട തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കൂലേരി സ്കൂൾ പരിസരവും കുടിവെള്ള സംഭരണിയും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം CITU ജില്ലാ സെക്രട്ടറിയും ചുമട്ട തൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമായ PA റഹ്മാൻ നിർവഹിച്ചു. CITU പഞ്ചായത്ത് പ്രസിഡന്റ് PV ദാമോദരൻ അധ്യക്ഷനായി. നേതാക്കളായ MV ചന്ദ്രൻ, PC ഉമേശൻ, VP ബദറുദ്ദീൻ, MK വിജയൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി പരിസരം നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ശുചിത്വ കേരളം പ്രവർത്തനത്തിന്റെ ഭാഗമായി CPMന്റെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ രാമന്തളിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. നിരവധി പേർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ശുചിത്വ കേരളം പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് CPMന്റെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ രാമന്തളി ശുചീകരണ പ്രവർത്തനം നടത്തിയത്. രാമന്തളി പുന്നക്കടവ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. രാമന്തളി സെന്ററിൽ MV ഗോവിന്ദനും പുന്നക്കടവിൽ OK ശശിയും ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. KPV രാഘവൻ, TV ഗോവിന്ദൻ, ഇ രാജൻ, ജനപ്രതിനിധികൾ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുഞ്ഞാങ്ങലം മാങ്ങ കൂട്ടായ്മയുടെ കടുക്കാച്ചി നാട്ടുമാമ്പഴ മേള May 12 മുതൽ 14 വരെ കണ്ടംകുളങ്ങര സെൻട്രൽ UP സ്കൂളിൽ നടക്കും. മേളയുടെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. 4-5 ആളുകൾ ചേർന്ന് പിടിച്ചാലും പിടിയെത്താത്ത കൂറ്റിൻമാവുകൾ ഒരു കാലത്ത് കുഞ്ഞുമംഗലത്ത് ധാരാളമുണ്ടായിരുന്നു. കുഞ്ഞുമംഗലത്തുകാരൻ സ്വകാര്യ അഹങ്കാരവും പ്രധാന വരുമാന മാർഗവുമായി കണ്ടിരുന്ന കുഞ്ഞാങ്കലം മാങ്ങ ഇന്ന് ആ സുവർണകാലത്തിന്റെ വെറും ഓർമ്മകൾ മാത്രമാണ്. ഒരു വർഷം മുമ്പ് രൂപം കൊണ്ട കുഞ്ഞാങ്കലം മാങ്ങ കൂട്ടായ്മ പയ്യന്നൂർ കോളേജ് ബോട്ടണി PG വിഭാഗവുമായി സഹകരിച്ച് അതിൻ്റെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. മാവുകളെ സംരക്ഷിക്കാനും പുതിയ മാവുകൾ നട്ടുപിടിപ്പിക്കാനും നാട്ടുമാവിനങ്ങളെക്കുറിച്ച് പഠനവും ഗവേഷണവും നടത്താനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതോടൊപ്പം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തുമായി കൈകോർത്ത് അതിനെ കൂടുതൽ ജനകീയമാക്കാനുള്ള തീവ്രമായ ശ്രമം കൂടി നടത്തിവരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് കുഞ്ഞാങ്കലം മാങ്ങാക്കൂട്ടായ്മയുടെ 1-ാം പിറന്നാളിൽ കടുക്കാച്ചി എന്ന പേരിൽ നാട്ടുമാമ്പഴ മേള സംഘടിപ്പിക്കുന്നത്. കുഞ്ഞാങ്കലത്തെ സെൻട്രൽ UP സ്കൂൾ വെച്ചാണ് മേള നടക്കുന്നത്. മേളയിലെ പ്രധാന ആകർഷണം നാട്ടുമാമ്പഴങ്ങൾ തന്നെയാണ്. അതായത് കുഞ്ഞാങ്കലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാട്ടുമാമ്പഴങ്ങൾ ഒരു പഠനം നടത്തിയിട്ടുണ്ട് പയ്യന്നൂർ കോളേജിൽ കുട്ടികളായി ചേർന്നിട്ട്. അപ്പോൾ അവിടെയുള്ള മാമ്പഴങ്ങൾ കളക്ട് ചെയ്തിട്ട് അവിടെ പരിചയപ്പെടുത്താം. നമ്മുടെ നാട്ടിൽ ഇത്രയും മാമ്പഴങ്ങൾ നാട്ടുമാമ്പഴങ്ങൾ ഉണ്ടെന്ന് പരിചയപ്പെടുത്താം ഒന്ന്. പിന്നെ കുഞ്ഞിമംഗലം മാങ്ങ തന്നെയാണ് താരം. കുഞ്ഞാങ്കലം മാങ്ങ ഉണ്ടാവും, അതുപോലെ ഒട്ടിച്ച കുഞ്ഞാങ്കലം മാവിൻ്റെ തൈകളും ഉണ്ടാവും. കുഞ്ഞാങ്കലം മാങ്ങയോടൊപ്പം വിവിധ ഇനം നാട്ടുമാങ്ങകളും മാവിൻ തൈകളും മാങ്ങ ഉൽപ്പന്നങ്ങളും മേളയിലുണ്ടാകും. കൂടാതെ ചക്കയും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ചെറുധാന്യങ്ങളും
തൊണ്ണൂറാൻ, കയമ തുടങ്ങി 25 നാടൻ നെൽവിത്തിനങ്ങളും ചേന, ചേമ്പ്, മഞ്ഞൾ, ചെറുകിഴങ്ങ് തുടങ്ങി കിഴങ്ങിനങ്ങളും മേളയിൽ ഉണ്ട്. മെയ് 12 മുതൽ 16 വരെ കണ്ടംകുളങ്ങര സെൻട്രൽ യു പി സ്കൂളിലാണ് മേള നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ത. അന്നൂർ വേമ്പു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അന്നൂർ പടിഞ്ഞാറേക്കര ജനകീയ കലാസമിതി ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത കവിയും പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്നൂർ വേമ്പു സ്മാരക വായനശാല ഗ്രന്ഥാലയം വാർഷികാഘോഷ പരിപാടി അന്നൂർ പടിഞ്ഞാറേക്കര ജനകീയ കലാസമിതി ഗ്രൗണ്ടിൽ പ്രശസ്ത കവിയും പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള വായനശാലകളും ക്ലബ്ബുകളും കലാസമിതികളും ധാരാളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്നുള്ളത്. കേരളത്തിന് പുറത്തേക്ക് നമ്മൾക്കിത് അധികം കാണാൻ വേണ്ടി കഴിയില്ല. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ അധ്യക്ഷനായി, ഡോക്ടർ സജിൻ, ഡോക്ടർ സുജാ വിനോദ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. 17 സേവനത്തിന് ശേഷം അന്നൂർ പടിഞ്ഞാറേക്കര അംഗനവാടിയിൽ നിന്ന് വിരമിക്കുന്ന പി ബാലാമണിക്ക് സി എം വിനയചന്ദ്രൻ ഉപഹാരം കൈമാറി. വി പി രാജൻ, ഗീത, പി പി കൃഷ്ണൻ, ടി വി രവി, കെ സി ശശി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്നൂർ പടിഞ്ഞാറേക്കര അംഗനവാടി കുട്ടികളുടെയും വായനശാല ബാലവേദി കുട്ടികളുടെയും നൃത്തസന്ധിയും പി എം താജിൻ്റെ രചനയിൽ സുധീർ ബാബുട്ടൻ സംവിധാനം ചെയ്ത പാവത്താൻ നാട് എന്ന നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് നാട്ടുകൂട്ടം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പള്ളിച്ചാൽ മുസ്ലിം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് നാട്ടുകൂട്ടം ആംസ്റ്റർ മിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെറുകുന്ന് പള്ളിച്ചാലിലെ മുസ്ലിം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകൂട്ടം പ്രസിഡന്റ് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി രവിശങ്കർ നമ്പ്യാർ, സ്കൂൾ സെക്രട്ടറി വി പി ജമാലുദ്ദീൻ, നഴ്സിംഗ് കോർഡിനേറ്റർ രാജു തോമസ്, നാട്ടുകൂട്ടം ട്രഷറർ ജിതേഷ് കണ്ണപുരം എന്നിവർ സംസാരിച്ചു. ജനറൽ മെഡിസിൻ, കാർഡിയോളജി, കണ്ണ് പരിശോധന, ഇ സി ജി ടെസ്റ്റ്, റാൻഡം ഷുഗർ ടെസ്റ്റ്, ഓക്സിജൻ ടെസ്റ്റ്, പൾസ് പരിശോധന, സൗജന്യ മരുന്ന് വിതരണം എന്നിവയാണ് ക്യാമ്പിൽ സൗജന്യമായി ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി സമ്മർ ക്യാമ്പ് ഐ ആം ദി സൊല്യൂഷൻ സമാപിച്ചു. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. 4 നടന്ന ക്യാമ്പിൽ ഭക്ഷ്യവസ്തുക്കൾ, ഊർജം, പ്രകൃതി വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിവ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ശാരീരികവും കായികവും ആരോഗ്യവും കെട്ടിപ്പടുക്കേണ്ടതിനെക്കുറിച്ചും പാഴ്വസ്തുക്കൾ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം, അതോടൊപ്പം ഇതിന് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നിങ്ങനെയുള്ള വിവിധ സെക്ഷനുകളിലായി ക്ലാസുകളും ചർച്ചകളും നടന്നു. ക്യാമ്പിൻ്റെ സമാപന പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷനായി. കൗൺസിലർമാരായ വസന്ത രവി, അത്തായി പത്മിനി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ, പ്രിൻസിപ്പൽ പി വി വിനോദ് കുമാർ, എം ശ്യാംജിത്ത്, പി വി പ്രകാശൻ, കെ കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സേവന പ്രവർത്തന രംഗത്ത് വേറിട്ട പ്രവർത്തനവുമായി മാടായി റോട്ടറി. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ പ്രമോദ് നായനാർ ഉദ്ഘാടനം ചെയ്തു. മാടായി റോട്ടറിയുടെ നേതൃത്വത്തിൽ മാതൃകാ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. റോട്ടറിയുടെ നേതൃത്വത്തിൽ ഗാർഡിയൻ ഏഞ്ചൽസിൽ അന്തേവാസികൾക്ക് വീൽചെയറും പുതപ്പുകളും കൈമാറി. മിത്ല ജമാനി വീൽചെയർ ഏറ്റുവാങ്ങി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് റോട്ടറി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മാടായി ഐ ടി ഐക്ക് ഇൻസുലേറ്റർ വിതരണം ചെയ്തു. മാടായി ഐ ടി ഐയുടെ കോംപ്ലക്സിൽ ഇത് സ്ഥാപിച്ചു. പിലാത്ര പാമ്പരശ്ശേരി കെ എസ് ടി പി റോഡ് ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡിന് ഇരുവശങ്ങളിലും പൂന്തോട്ടം ഒരുക്കുകയും ചെയ്തു. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മാടായി ബോയ്സ് സ്കൂളിന് മുൻവശം റോഡരികിൽ പൂന്തോട്ടം ഒരുക്കി. വ്യത്യസ്ത പൂച്ചെടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പദ്ധതികളുടെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ പ്രമോദ് നായനാർ നിർവഹിച്ചു. റോട്ടറി പ്രസിഡന്റ് എം സുനിൽകുമാർ, സെക്രട്ടറി പി പി പ്രേമൻ, ട്രഷറർ പ്രൊഫസർ കെ രഞ്ജിത്ത്, അസിസ്റ്റന്റ് ഗവർണർ ടി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്,
പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി കണ്ണപുരം ചൈനാക്ലേ റെയിൽവേ ഗേറ്റ് അടച്ചു. ഗേറ്റ് അടച്ചിടുന്നത് മെയ് 14 വരെ. കൂടുതൽ ദിവസം ഗേറ്റ് അടയ്ക്കുന്നത് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. മെയ് 7 കേബിൾ ടിവി ദിനം. NH അനുസ്മരണ ദിനാചരണത്തിന്റെയും ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതാക ഉയർത്തി. പയ്യന്നൂർ COA ഭവൻ സമീപം ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തി. എടാട്ട് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിയുടെ പിൻഭാഗം വേറിട്ടു. കണ്ണങ്ങാട്ട് സ്റ്റോപ്പിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടത് അരമണിക്കൂറിലേറെ. ദുരിതത്തിലായത് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിനാളുകൾ. അന്നൂർ മുണ്ടയാട്ട് കുളം നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ അന്നൂർ ശാന്തിഗ്രാം വാർഡ് ജനകീയ പങ്കാളിത്തത്തോടെയാണ് നവീകരണം നടന്നത്. നവീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തത് നിരവധി പേർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.